നമസ്കാരം. പ്രധാനമന്ത്രി നരേന്ദ്രമോദി എന്നത് ഇന്ന് ലോകത്തെങ്ങും അഭിമാനാർഹമായി നാം എടുത്തു പറയുന്ന ഒരു പേര് തന്നെയാണ്. നമ്മുടെ രാജ്യത്തിന്റെ അഭിമാനം തന്നെയാണ് ഇത്തരത്തിലൊരു പ്രധാനമന്ത്രി. അന്താരാഷ്ട്ര യോഗങ്ങളിൽ പോലും പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെ ചേർത്ത് പിടിക്കുകയാണ് ഓരോ രാജ്യത്തെയും രാഷ്ട്രപതിമാരും പ്രസിഡന്റുമാരും ചെയ്തത്. ഇതെല്ലാം ഏറെ അഭിമാനത്തോടെയാണ് ഓരോ ഭാരതീയനും നോക്കിക്കണ്ടത്. തിരഞ്ഞെടുപ്പ് ജയിക്കുന്നതിൽ പ്രത്യേക കഴിവ് തന്നെയാണ് ബി ജെ പിക്കുള്ളത്. അതിന് പിന്നിലെ പ്രധാനപ്പെട്ട കാര്യം അവരുടെ നയങ്ങളും ക്ഷേമ പദ്ധതികളും തന്നെയാണ്. അതിന് പിന്നിൽ ചുക്കാൻ പിടിക്കുന്നത് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും അമിത്ഷായുമാണ്. അമിത്ഷായ്ക്ക് തെരഞ്ഞെടുപ്പ് വിജയിപ്പിക്കുന്നതിൽ വലിയ കഴിവ് തന്നെയാണുള്ളത്. എന്നാൽ ഇത് ബി ജെ പിയുടെ മറ്റ് നേതാക്കൾക്ക് പകർന്നു കൊടുക്കാനായി ഒരുങ്ങുകയാണ് അദ്ദേഹമെന്നാണ് റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത്. സംസ്ഥാന തിരഞ്ഞെടുപ്പ് നടക്കാൻ ഒരുങ്ങുന്ന ഉത്തർപ്രദേശിലാണ് തന്ത്രം ഒരുങ്ങുന്നത്. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ ഉരുക്കുകോട്ടയായ വാരണാസിയിൽ നവംബർ 12 അമിത്ഷായുടെ മാസ്റ്റർ പ്ലാൻ ക്ലാസുകൾ ആരംഭിക്കുന്നു. ബി ജെ പിയുടെ മൊത്തം നേതാക്കളും അമിത്ഷായിൽ നിന്ന് തന്ത്രം അറിയാനായി നേരിട്ടെത്തും. 700 നേതാക്കൾക്കാണ് അമിത്ഷാ ഇത്തരത്തിൽ തന്ത്രപരമായിട്ടുള്ള ക്ലാസുകൾ എടുക്കുന്നത്. അതേസമയം യു പി തിരഞ്ഞെടുപ്പ് ബി ജെ പി എത്രത്തോളം പ്രധാനപ്പെട്ടതാണെന്ന് ഇതിലൂടെ വ്യക്തമായിരിക്കുകയാണ്. മുഖ്യമന്ത്രി യോഗി ആദിത്യനാഥിനെതിരെ സംസ്ഥാനത്ത് ഭരണവിരുദ്ധ വികാരമുണ്ടാക്കാൻ കോൺഗ്രസ് കിണഞ്ഞു ശ്രമിക്കുന്നുണ്ട്. എന്നാൽ ഇതെല്ലാം പരാജയപ്പെട്ടു. ഇത് നിശബ്ദമായ രീതിയിലാണെന്ന് ബി ജെ പിയും തിരിച്ചറിയുന്നുണ്ട്. ഈ സാഹചര്യത്തിൽ സർവ സന്നാഹവുമായി അമിത്ഷാ യു പിയിൽ നേരിട്ടെത്തുകയാണ്. യു പിയിലെ തിരഞ്ഞെടുപ്പ് പ്രവർത്തനങ്ങൾ അമിത്ഷാ നേരിട്ട് പരിശോധിക്കും. ജില്ലാ പ്രസിഡന്റുമാരും ചുമതല വഹിക്കുന്നവരുമെല്ലാം വാരണാസിയിൽ എത്തുന്നുണ്ട്. യോഗി ആദിത്യനാഥ്, സംസ്ഥാന അധ്യക്ഷൻ സ്വതന്ത്ര ദേവ് സിംഗ്, സംസ്ഥാന ചുമതലയുള്ള ധർമ്മേന്ദ്ര പ്രധാൻ എന്നിവരും വാരണാസിയിലെത്തും. അതേസമയം കോൺഗ്രസും ശക്തമായി തന്നെ പ്രതിപക്ഷ രംഗത്തുണ്ട്. കോൺഗ്രസ് എസ് പിയുടെയും ബി എസ് പിയുടെയും വോട്ട് ബാങ്കിനെ ഭിന്നിക്കുമെന്നാണ് ബി ജെ പി കരുതുന്നത്. ഒരു ദിവസം മുഴുവൻ നീണ്ടു നിൽക്കുന്ന ക്ലാസ്സാണ് അമിത്ഷാ യു പിയിൽ പ്ലാൻ ചെയ്തിരിക്കുന്നത്. ഒപ്പം ബി ജെ പിയുടെ മെഗാ അംഗത്വ ക്യാമ്പയിൻ നടക്കുന്നുണ്ട്. ബി ജെ പിയുടെ പ്രചാരണം ഏത് സ്റ്റൈലിലായിരിക്കണമെന്ന് അമിത്ഷാ തന്നെ തീരുമാനിക്കും. ദേശീയ അജണ്ടകൾ പ്രചാരണത്തിൽ ഉൾപ്പെടുത്തിയേക്കും. യു പിയിൽ തിരഞ്ഞെടുപ്പ് പ്രവർത്തനങ്ങൾക്ക് ഇത് ആദ്യമായിട്ടല്ല അമിത്ഷാ നേരിട്ടെത്തുന്നത്. 2014 അമിത്ഷായുടെ മേൽനോട്ടത്തിലാണ് യു പിയിൽ ബി ജെ പി തിരഞ്ഞെടുപ്പിനെ നേരിട്ടത്. രണ്ടിലും വമ്പൻ വിജയമാണ് ബി ജെ പിയെ തേടിയെത്തിയത്. പരിവർത്തൻ യാത്രകൾ അടുത്ത മാസം മുതൽ അമിത്ഷാ നടത്തും. അഖിലേഷ് യാദവിന്റെ മണ്ഡലത്തിലും ആഭ്യന്തരമന്ത്രി അമിത്ഷാ പ്രചരണത്തിനായി എത്തും. ഇത്തരത്തിൽ ശക്തമായ നീക്കങ്ങളാണ് അമിത്ഷായുടെ നേതൃത്വത്തിൽ യു പിയിൽ നടക്കുന്നത്. യോഗി ആദിത്യനാഥ് കൂടി അമിത്ഷായ്ക്കൊപ്പം ചേരുമ്പോൾ ശക്തി കൂടുതലാകും. ജനങ്ങൾ യോഗിയുടെ പ്രവർത്തനങ്ങളിൽ സമ്പൂർണരാണ്. ക്ഷേമ പദ്ധതികൾ ഉൾപ്പെടെ സ്ത്രീകൾക്കുൾപ്പെടെ കനത്ത സംരക്ഷണയാണ് സംസ്ഥാനത്ത് യോഗി ആദിത്യനാഥിന്റെ നേതൃത്വത്തിലുള്ള സർക്കാർ നൽകിക്കൊണ്ടിരിക്കുന്നത്. അതേസമയം ആഭ്യന്തര മന്ത്രാലയത്തിൽ ഒരു കോർപ്പറേറ്റ് ഓഫീസ് ശൈലി ആരംഭിച്ചിരിക്കുകയാണ് കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ. കുറച്ചാഴ്ചകളായി ഓഫീസിൽ നടപ്പിലാക്കിയ മാറ്റങ്ങളെക്കുറിച്ച് ഒരു ദേശീയ മാധ്യമമാണ് റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത്. ഇത് പ്രകാരം ആഭ്യന്തര മന്ത്രാലയത്തിന്റെ കീഴിൽ പ്രവർത്തിക്കുന്ന എല്ലാ സേനാ വിഭാഗങ്ങളും ഏജൻസികളും അവരുടെ ദൈനംദിന പ്രവർത്തനങ്ങളെക്കുറിച്ചുള്ള റിപ്പോർട്ട് സമർപ്പിക്കണം. ചെയ്യേണ്ട ജോലികളെക്കുറിച്ചും ഇതിൽ പ്രതിപാദിച്ചിരിക്കണം. എല്ലാ സേനകളും അവരവരുടെ യൂണിറ്റുകളിൽ ദിവസവും ചെയ്യുന്ന ജോലിയുടെ വിശദാംശങ്ങൾ നൽകുകയും അതിൽ നിന്നും ഒരു മുതിർന്ന ഉദ്യോഗസ്ഥൻ മികച്ച 5 തിരഞ്ഞെടുത്ത് ആഭ്യന്തര മന്ത്രാലയത്തിന് അയക്കുകയും ചെയ്യണമെന്നാണ് നിർദ്ദേശം. പുതിയ പരിഷ്കാരത്തിൽ BSF, CRPF, CISF, SSB, ITBP തുടങ്ങിയ എല്ലാ അർദ്ധസൈനിക വിഭാഗങ്ങളും ആഭ്യന്തര മന്ത്രാലയത്തിന് കീഴിലുള്ള കേന്ദ്ര അന്വേഷണ ഏജൻസികളും ദില്ലി പോലീസ് എന്നിവർ അവരുടെ ദൈനംദിന ജോലികൾ സമർപ്പിക്കണം. ഈ റിപ്പോർട്ട് മന്ത്രാലയത്തിലെ ഉയർന്ന ഉദ്യോഗസ്ഥർ അവലോകനം നടത്തുകയും പ്രധാന പോയിന്റുകൾ മന്ത്രിയെ അറിയിക്കുകയും ചെയ്യും. ഇത്തരത്തിൽ ശക്തമായ നീക്കങ്ങളാണ് രാജ്യത്തും അമിത്ഷാ നടത്തിക്കൊണ്ടിരിക്കുന്നത്. മോദി അമിത്ഷാ ഒന്നുചേരുമ്പോൾ എപ്പോഴും ഭാരതത്തിന് നേട്ടം തന്നെയാണ് ഉണ്ടാകുന്നത്. വെബ് ഡെസ്ക്, തത്വ ന്യൂസ്.